കേന്ദ്ര സർക്കാർ നൽകിയ തുകയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുകയും പൂർണ്ണമായും ചിലവഴിക്കാതെ സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഇതുവരെ പ്രളയബാധിതർക്കായി ചിലവഴിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ നൽകിയ തുക ചിലവഴിച്ചതിന്റെ കണക്കുകൾ നൽകിയത് ഈ മാസം പതിനാലിന് മാത്രമാണ് ഇതാണ് കേരളത്തിനുള്ള കേന്ദ്ര സഹായത്തിന് തടസ്സമായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതികൾ നേരിടാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയത് മൂവായിരത്തി അറുനൂറ്റി നാല് കോടി രൂപയാണ് ഇതിൽ ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇനിയും സംസ്ഥാനം ചിലവഴിച്ചിട്ടില്ല മാത്രമല്ല ബാക്കി തുക ചിലവഴിച്ചതിന്റെ കണക്കുകൾ പോലും നൽകിയത് കേന്ദ്ര സർക്കാർ പലതവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ചിലവഴിച്ച തുകയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാതായതോടെ കേരളത്തിന് പ്രളയ സഹായം അനുവദിക്കുന്നത് കേന്ദ്രം നിർത്തിവച്ചിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാലിനാണ് കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയത് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുകയുടെ കണക്കുകൾ കൂടി പരിശോധിക്കാം ഇത് പ്രകാരം നാലായിരത്തി കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ചിലവഴിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപ മാത്രം ചില പദ്ധതികൾക്ക് മാറ്റിവച്ച തുക കൂടി കണക്കാക്കിയാലും സർക്കാർ രേഖകൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പ്രളയബാധിതർക്ക് നൽകാതെ ഇപ്പോഴും ശേഷിക്കുന്നു കേന്ദ്ര സർക്കാർ സഹായമായ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയും ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയും ചേരുമ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ പ്രളയക്കെടുതികൾ നേരിടാൻ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ മൂവായിരം കോടി രൂപയോളം മാത്രമാണ് സർക്കാർ ആകെ ചെലവഴിച്ചതെന്നാണ് സൂചന ആർ രാജി ജനം തിരുവനന്തപുരം